പട്ടണത്തിലെത്തി മൃഗങ്ങളെപ്പോലെ മനുഷ്യനെ വിൽക്കുകയും വാങ്ങുകയും ചെയ്തിരുന്ന കാലം. കയ്യിൽ ചങ്ങലയിൽ ബന്ധിതനായി ഖളർ നബി അലൈഹിസ്സലാമും അവരിൽ ഒരാളായി. എല്ലാം അള്ളാഹുവിൽ അർപ്പിച്ച് അവന്റെ വിധിയിൽ സംതൃപ്തനായി ഖളർ നബി അലൈഹിസ്സലാം അടിമ കമ്പോളത്തിൽ നിന്നു. അദ്ദേഹം ഇപ്പോൾ അടിമയാണ്. യാചകൻ പുതിയ അടിമയെ 450 വെള്ളി നാണയത്തിന് വിറ്റു. കൊതിയനായ അയാൾ കിട്ടിയ പണവുമായി സന്തോഷത്തോടെ സ്ഥലം വിട്ടു. പണം, അതിനുവേണ്ടി ചിലരെന്തിനും മടിക്കില്ല. ധനമോഹം തലയിൽ കയറിയാൽ പിന്നെ നീതിക്കും നന്മക്കും അവിടെ സ്ഥാനമുണ്ടാവില്ല. എല്ലാ സമുദായത്തിനും ഒരു ഫിത്നയുണ്ട്. എന്റെ സമുദായത്തിന്റെ ഫിത്ന സമ്പത്താണ് എന്ന നബി വചനം എത്രയോ പരമാർത്ഥമാണ്. അദ്ദേഹത്തെ ചോദിച്ച പണം കൊടുത്ത് വാങ്ങിയ പുതിയ യജമാനനോടൊപ്പം ഖളർ നബി അലൈഹിസ്സലാം ഭവ്യതയോടെ നടന്നു. അള്ളാഹുവിന്റെ വിധി അത് എന്ത് തന്നെയായാലും അത് സ്വീകരിക്കുക തന്നെ. അതിൽ യഥാർത്ഥ സത്യവിശ്വാസിക്ക് പരിഭവപ്പെടാൻ ഒന്നുമില്ല. അതിൽ വ്യവലാതിപ്പെടേണ്ട കാര്യവുമില്ല. ഖളർ നബി അലൈഹിസ്സലാമിന്റെ മനസ്സ് മന്ത്രിച്ചുകൊണ്ടേയിരുന്നു. വീട്ടിലെത്തിയ അദ്ദേഹത്തിന് യജമാനന് ജോലികളൊന്നും തന്നെ നൽകിയില്ല. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞുപോയി. ഒരിക്കൽ ഖളർ നബി അലൈഹിസ്സലാം യജമാനോട് ചോദിച്ചു, താങ്കൾ കാശു കൊടുത്ത് വാങ്ങിയതാണല്ലോ എന്നെ, എന്നിട്ട് താങ്കൾ എനിക്ക് ജോലിയൊന്നും കൽപ്പിക്കാത്തത് എന്താണ്? യജമാനൻ പറഞ്ഞു, അത് ശരി തന്നെയാണ്, എന്നാൽ താങ്കൾ ഒരു വൃദ്ധനല്ലേ, അതുപോലെ തന്നെ ഭക്തനും. അങ്ങനെയുള്ള താങ്കളെ വിഷമിപ്പിക്കുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ഖളർ നബി അലൈഹിസ്സലാം പറഞ്ഞു, എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല, എന്ത് ജോലിയും ചെയ്യാനുള്ള ആരോഗ്യം എനിക്കുണ്ട്. ശരി, എന്നാൽ ഈ കല്ലുകളൊക്കെ വീടിന്റെ മറുഭാഗത്തേക്ക് കൊണ്ടുപോയി വെക്കുക. ശക്തനായ 6 മനുഷ്യർ ഒരു ദിവസം മുഴുവൻ എടുക്കേണ്ട ജോലി അദ്ദേഹം 1 മണിക്കൂർ കൊണ്ട് ചെയ്തു തീർത്തു. അള്ളാഹു ഒരു മലക്കിനെ അയച്ചു സഹായിക്കുകയായിരുന്നു. തന്റെ ഇഷ്ടദാസന്മാരെ സഹായിക്കാൻ അള്ളാഹു മലക്കുകളെ നിയമിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ. ജോലി കഴിഞ്ഞു എന്ന് ഖളർ നബി അലൈഹിസ്സലാം യജമാനനെ അറിയിച്ചപ്പോൾ അദ്ദേഹം അത്ഭുതപ്പെട്ടു. ഇയാൾ സാധാരണക്കാരനല്ല, യജമാനൻ മനസ്സിൽ മന്ത്രിച്ചു. പിറ്റേ ദിവസം യജമാനൻ പറഞ്ഞു, നിങ്ങൾ ഒരു വിശ്വസ്തനാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. ഞാൻ നാളെ ഒരു യാത്ര പുറപ്പെടുകയാണ്. തിരിച്ചെത്തുന്നതുവരെ വീടും വീട്ടുകാരുടെയും സംരക്ഷണം ഞാൻ താങ്കളെ ഏൽപ്പിക്കുകയാണ്. നന്നായി ശ്രദ്ധിക്കണം. ഖളർ നബി അലൈഹിസ്സലാം വിനയപൂർവ്വം പറഞ്ഞു, എന്തെങ്കിലും ഒരു ജോലി കൂടി തന്നാൽ വലിയ ഉപകാരമായിരുന്നു. അത് താങ്കൾക്കൊരു ബുദ്ധിമുട്ടല്ലേ? നല്ലവനായ താങ്കളെ ബുദ്ധിമുട്ടിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. യജമാനൻ പറഞ്ഞപ്പോൾ ഖളർ നബി അലൈഹിസ്സലാം പറഞ്ഞു, എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല, ജോലി പറഞ്ഞോളൂ. എങ്കിൽ കുറെ ഇഷ്ടിക ഉണ്ടാക്കി വെച്ചോളൂ. തിരിച്ചെത്തിയ ശേഷം ഒരു വീട് നിർമ്മിക്കാനുള്ള ഉദ്ദേശമുണ്ട്. ഖളർ നബി അലൈഹിസ്സലാം യജമാനനെ സന്തോഷപൂർവ്വം യാത്രയാക്കി. നീണ്ട യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയ യജമാനന് തന്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. ഇഷ്ടിക ഉണ്ടാക്കുക മാത്രമല്ല, കെട്ടിടം പണിയുക കൂടി ചെയ്തിരിക്കുന്നു. അതും താൻ ഉദ്ദേശിച്ചതിനും ഭംഗിയായി. ഇതെന്തൊരു മറിമായം! ഇത്രയും കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ ഇയാൾ എങ്ങനെ ഇത് സാധിച്ചു? മാസങ്ങൾ കൊണ്ട് അനേകം പേർ ചെയ്തു തീർക്കേണ്ട ജോലിയാണ് അദ്ദേഹം ദിവസങ്ങൾ കൊണ്ട് പൂർത്തിയാക്കിയിരിക്കുന്നത്. എന്തായാലും ഇയാൾ സാധാരണക്കാരനല്ല. നേരത്തെ സംശയങ്ങൾ ഉണ്ടായിരുന്നു, ഇപ്പോൾ അത് ഉറപ്പായി. ഇനി തുറന്ന് ചോദിക്കുക തന്നെ. യജമാനൻ ദൃഢനിശ്ചയം ചെയ്തു. അദ്ദേഹം ഖളർ നബി അലൈഹിസ്സലാമിന് അരികിൽ വിളിച്ചു പറഞ്ഞു, അങ്ങൊരു സാധാരണക്കാരനല്ലെന്ന് ഇതിനോടകം എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. പറയൂ, അങ്ങ് ആരാണ്? എന്താ സംശയം? ഞാൻ അങ്ങയുടെ അടിമ. ഖളർ നബി അലൈഹിസ്സലാം പറഞ്ഞു, അത് പറഞ്ഞാൽ പറ്റില്ല. അള്ളാഹുവിനെ മുൻനിർത്തി ഞാൻ ചോദിക്കുന്നു, സത്യം പറയണം, അങ്ങ് ആരാണ്? എനിക്കത് അറിഞ്ഞേ പറ്റൂ. ഇത്തവണ ഖളർ നബി അലൈഹിസ്സലാം കുഴങ്ങി. അള്ളാഹുവിനെ മുൻനിർത്തി ചോദിച്ചാൽ എങ്ങനെ പറയാതിരിക്കും? ഖളർ നബി അലൈഹിസ്സലാം രഹസ്യം വെളിപ്പെടുത്താൻ തീരുമാനിച്ചു. നബി പറഞ്ഞു തുടങ്ങി, യജമാനരെ, ഇതുപോലെ മുൻപൊരിക്കൽ അള്ളാഹുവിനെ മുൻനിർത്തി ഒരാൾ എന്നോട് ദാനം ചോദിച്ചതാണ് എന്നെ അടിമത്തത്തിൽ എത്തിച്ചത്. ഞാൻ ഖളർ നബിയാണ്. യാചകൻ ഭിക്ഷ ചോദിച്ചത് മുതൽ യജമാനന്റെ അടുത്തെത്തിയതുവരെ പറഞ്ഞുകൊടുത്തു. അള്ളാഹുവിനെ മുൻനിർത്തി ഒരാൾ ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ അത് നൽകാത്തവൻ നാളെ മുന്നിലെത്തുമ്പോൾ മുഖത്ത് തൊലിയോ മാംസമോ ഉണ്ടാവുകയില്ല. ഇത് കേട്ട് യജമാനൻ ഖളർ നബി അലൈഹിസ്സലാമിനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. നബിയെ അറിയാതെ ചെയ്തതാണ്. അദ്ദേഹം മാപ്പപേക്ഷിച്ചു. നബിയുടെ കാൽക്കൽ വീണു. ഖളർ നബി അലൈഹിസ്സലാം അദ്ദേഹത്തെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. താങ്കൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല, ഇത്രയും കാലം എന്നോട് നല്ല നിലക്കാണല്ലോ പെരുമാറിയത്. യജമാനൻ പറഞ്ഞു, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, ഇനി നമുക്ക് ഒരുമിച്ച് ഇവിടെ കഴിഞ്ഞുകൂടാം. അങ്ങ് എന്റെ കൂടെ താമസിക്കണം. എന്റെ സമ്പത്ത് ഞാൻ അങ്ങേക്കായി സമർപ്പിക്കുന്നു.
താങ്കൾക്ക് ഇഷ്ടമുള്ള വിധം കൈകാര്യം ചെയ്യാം. ഖുദർ നബി അലൈഹിസ്സലാം പറഞ്ഞു, നശ്വരമായ ഇഹലോകത്തിന്റെ ഒരു സമ്പത്തിലും എനിക്ക് താല്പര്യമില്ല, ഇബാദത്തിൽ മുഴുകി കഴിയാനാണ് എനിക്ക് താല്പര്യം. അതിന് കഴിയും വിധം എന്നെ മോചിപ്പിച്ചാൽ വളരെ ഉപകാരം. യജമാനൻ അദ്ദേഹത്തെ മോചിതനാക്കി. യജമാനനെ നന്ദി പറഞ്ഞ് ഖുദർ നബി അലൈഹിസ്സലാം നടന്നു നീങ്ങി. ഇൻഷാല്ലാ ഇതിന്റെ അടുത്ത ഭാഗം അടുത്ത പാട്ടിലൂടെ പറയാം. അള്ളാഹു തോഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും.